അപ്പോൾ നമ്മുടെ കുഞ്ഞെ നാനോ അക്വേറിയത്തിന്റെ പണി ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒന്നും മനസ്സിലാകാത്തവർക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഒരു പാതി ഫോമിലായി നമ്മുടെ അക്വേറിയം നമ്മൾ തമിഴിൽ കണ്ടതുപോലെ വേസ്റ്റ് ഗ്ലാസ് ഉപയോഗിച്ച് വളരെ ചുരുങ്ങിയ ചെലവിൽ എല്ലാവർക്കും ഈസി ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നാനോ അക്വേറിയമാണ് ഇത്ത വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നേ ജസ്റ്റ് നമ്മുടെ സ്റ്റെപ്സ് അതേപോലെ ഫോളോ ചെയ്താൽ മതി ഈസി ഈസിയായിട്ട് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ക്ലിയർ സിലിക്കൺ നിങ്ങൾക്ക് ഇത്രയും വലിയ ട്യൂബിൻ്റെ ആവശ്യം ചിലപ്പോൾ കാണില്ല നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടായതാണ് വലുത് വാങ്ങിയത് ചെറിയ ട്യൂബ് വാങ്ങാൻ കിട്ടും പിന്നെ ആ ചെറിയ ട്യൂബാണ് ഉപയോഗിക്കുന്ന ഉണ്ടെങ്കിൽ ഇതുപോലത്തെ കണ്ണ് വേണ്ട കൈകൊണ്ട് ഈസി ആയിട്ട് ചെയ്യാം വലിയ ട്യൂബ് ട്യൂബാവുമ്പോൾ ഇതുപോലത്തെ ഒരു ഗണ്ണുകൂടെ നമുക്ക് ആവശ്യമുണ്ട് ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതുപോലൊരു മാസ്കിങ് ടേപ്പ് പേപ്പർ ടേപ്പ് എന്ന് പറയും അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ വശങ്ങൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇത് എന്തിനാണ് ഒട്ടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൃത്തികേടാവാതിരിക്കാനാണ് ഇത് ഒട്ടിക്കുമ്പോൾ ഒരുപാട് അകത്തി ഒട്ടിക്കരുത് പിന്നെ ഇതൊട്ടിക്കുന്നതിൻ്റെ യാതൊരു ഉപയോഗവും ഇല്ല അപ്പോൾ നമ്മൾ അഞ്ചെമ്മിൻ്റെ ഉള്ള ഗ്ലാസ് ആണ് എടുത്തേക്കുന്നത് അപ്പോൾ അഞ്ചെമ്മ് കഴിഞ്ഞ് ഒരു ശകലം കൂടെ മാത്രമേ ഒരു അഞ്ചെമ്മ് കഴിഞ്ഞ് ഒരു ശകലം വിട്ടു മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ ടേപ്പിന് അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസിൻ്റെ പീസ് ഇത് ബേസ് ഗ്ലാസ് ആണ് ബേസ് ഗ്ലാസിൻ്റെ പീസ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് വൃത്തിയായിട്ട് ഇതിൻ്റെ നീളം എന്ന് പറയുന്ന ഇരുപത്തി നാല് സെൻറ്റിമീറ്ററും വീതി എന്ന് പറയുന്ന പതിനേഴ് ആണ് ഇനി ബാക്കി പീസുകളുടെ കാര്യത്തിലാണ് എപ്പോഴും എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്നത് അതിൻ്റെ ഒരു സിമ്പിൾ ടെക്നീക്ക് ഞാൻ പറഞ്ഞുതരാം ഇനിയിപ്പോൾ സൈഡ് ഗ്ലാസുകളുടെ അളവ് ഞാൻ എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് പറഞ്ഞുതരാം ഇതിപ്പോൾ അഞ്ച് എം എമ്മിൻ്റെ ഗ്ലാസ് ആണ് നമ്മൾ എടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇതേ നീളത്തിൽ തന്നെ ഈ മെയിൻ സൈഡ് ഗ്ലാസിന്റെ നീളം നമ്മൾ അതിനനുസരിച്ചാണ് മുറിച്ചേക്കുന്നത് ഇനി ഈ ചെറിയ വശം വരുന്ന ഗ്ലാസിൻ്റെ അളവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യമുണ്ട് സിമ്പിൾ ടെക്നിക്കാണ് അതായത് ഈ വീതി ഫുള്ളായിട്ട് ഇവിടം വരെയുള്ള പതിനേഴ് സെൻറ്റിമീറ്റർ വീതിയാണെന്ന് പറഞ്ഞു അതിൽ നിന്ന് അഞ്ചും അഞ്ചും പത്ത് എം എമ്മും നമ്മൾ കുറയ്ക്കണം അതായത് അഞ്ച് എം എമ്മിൻ്റെ തിക്നെസ് ആണ് വരുന്നത് അപ്പം രണ്ട് സൈഡിൽ ഒരു അഞ്ച് എം എമ്മും വെച്ചിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ നമ്മൾ ഒരു പത്ത് എം എമ്മും കുറയ്ക്കുക ഒരെംഎമ്മും കൂടെ കുറച്ചേക്കുക എന്നുവെച്ചാൽ പശയുടെ കനം കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ ഉണ്ടായി വന്നു കഴിയുമ്പോൾ മൂന്ന് വശം ഇങ്ങനെ ഇരിക്കും പിന്നെ ഒരു ചെറിയ കുറിയ ഗ്ലാസ് എടുത്തിട്ട് നമുക്ക് ഈ സൈഡിൽ വെക്കാൻ ഈ രണ്ട് ഗ്ലാസിൻ്റെ ഇടയ്ക്ക് ആയിട്ട് വെക്കാനുള്ളതേ ഉള്ളൂ ഇത്രയും കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അക്വേറിയം ഉണ്ടാക്കുന്നതിൻ്റെ ബേസിക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മുടെ മാസ്കിങ് ടേപ്പ് എല്ലാം വൃത്തിയായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതിനുള്ള ഐഡിയ കിട്ടി കാണുമല്ലോ എല്ലാ പീസുകളും നമ്മൾ അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തുകൂടെ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യണം കറക്റ്റായിട്ട് എല്ലാം ചേർത്ത് യോ യോജിപ്പിക്കണം ഇത്ര ഒരു പണി മാത്രമേ ഉള്ളൂ നമ്മൾ സിലിക്കൻ്റെ മെയിൻ ട്യൂബ് അകത്ത് കട്ട് ചെയ്തു ഇനി ഇതിൻ്റെ തുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മുടെ കറക്റ്റ് ഫ്ലോയിൽ നമുക്ക് സാധനം കിട്ടും ജസ്റ്റ് ഒന്ന് ചേരിച്ച് കട്ട് ചെയ്തു കേട്ടോ ഒരുപാട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കനത്തിൽ സിലിക്കൺ വരും അതിൻ്റെ നമുക്ക് ആവശ്യമില്ല ഇനിയിപ്പോൾ ഇത് നമ്മൾ നേരെ എടുത്ത് ഗണ്ണിലോട്ട് വെക്കുന്നു ഗണ്ണ് പല പല മെക്കാനിസത്തിലുള്ള ഗണ്ണുണ്ട് നമ്മൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും ഇനിയിപ്പോൾ നമ്മൾ സിലിക്കൺ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇതിനുള്ള സിമ്പിൾ ടെക്നീക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൂണ്ടുവരൽ ചേർത്ത് പിടിക്കുക അതിന് ശേഷം ഗ്ലൂ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് കറക്റ്റ് അതിൻ്റെ ഒരു താളം കിട്ടും അത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല അതേ നമ്മൾ ടേപ്പൊട്ടിച്ചതിൻ്റെ ഗുണം കണ്ട അതിൻ്റെ മുകളിലേക്ക് ഗ്ലൂ കുന്നുണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇളക്കി കളയാം അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ഗ്ലൂ തേച്ചു ഇനി നമുക്ക് ഈ സൈഡിലൂടെ ഗ്ലൂ തേക്കണം ഓക്കെ ഇത് ക്ലിയർ സിലിക്കണാണ് ഇനി നമ്മുടെ ചെറിയ ഗ്ലാസ്റ്റെ വലിയ വീതിയുള്ള പീസിൻ്റെ ഈ ഒരു സൈഡിലൂടെ നമുക്ക് ഗ്ലൂ തേക്കണം കേട്ടോ വീതിയുള്ള പീസിൻ്റെ നീളം കൂടിയ പീസിൻ്റെ ഈ ഒരു സൈഡിലൂടെ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യണം അപ്പോൾ തിരിച്ച് അങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാം ഈ എല്ലാ ഗ്ലാസിൻ്റെയും അരികു സാൻഡ് പേപ്പർ വെച്ച് ഒരച്ച് കളഞ്ഞേക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ കൈമുറിയും പറഞ്ഞില്ല എന്ന് വേണ്ട അപ്പോൾ അത് കുഞ്ഞ് സുഹൃത്തുക്കളൊക്കെ നമ്മുടെ ചാനൽ കാണുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം മുതിർന്നവരുടെ മേൽനോട്ടത്തിൽ മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ നമ്മൾ നേരെ ഗ്ലൂവിൻ്റെ മുകളിലേക്ക് ഗ്ലാസ് വെച്ചു കൊടുക്കുന്നു ഓക്കെ ഇതൊക്കെ ഒന്ന് രണ്ട് തവണ ചെയ്ത് കഴിയുമ്പോൾ എല്ലാവർക്കും നല്ല പരിചയമാവും പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല ഇനിയിപ്പോൾ നമ്മുടെ ചെറിയ പീസ് അതെടുത്തിട്ട് ഇതിനകത്തേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുക്കുന്നു കേട്ടോ നമ്മുടെ വലിയ ഗ്ലാസ് ടാങ്ക് അക്വേറിയം ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ മുകളിൽ കൊടുത്തേക്കാം എല്ലാം ഒരേ മെത്തേഡ് തന്നെയാണ് ഒരെണ്ണം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കോൺഫിഡൻസ് ആയിക്കോളും അപ്പോൾ നമ്മൾ ആ രണ്ട് പീസ് വെച്ചതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടേപ്പ് കൊണ്ടിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ഈ മോളിൽ നിൽക്കുന്ന ഗ്ലൂ ഒക്കെ നമ്മളിപ്പോൾ തന്നെ ഒന്ന് കട്ട് ചെയ്തിങ്ങെടുത്തേക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് വേണേലും നമുക്ക് ചെയ്യാം നമ്മൾ നമ്മളിവിടെ ഇങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒന്നും മനസ്സിലാകാത്തവർക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ചെയ്യായിരിക്കുന്നു ഇപ്പോൾ ഒരു പാതി ഫോമിലായി നമ്മുടെ അക്ക് കയറിയാം ഇപ്പോൾ ഈ സൈഡിലൂടെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നു കറക്റ്റായിട്ട് അതേപോലെ ഈ ഗ്ലാസ്സിൽ നമ്മൾ കറക്റ്റായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നു എന്നിട്ട് നമ്മൾ അടുത്ത ചെറിയ സൈഡ് വെച്ച് കൊടുക്കുന്നു ഒന്ന് രണ്ട് തവണ ചെയ്ത് കഴിയുമ്പോൾ ആർക്കതിൽ ഈസി ആയിട്ട് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ നമ്മൾ ഗ്ലാസ് അങ്ങോട്ട് മുട്ടിച്ചു വെക്കുന്നു എല്ലാ കോർണറുകളും പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു കേട്ടോ ഇത് ഒരു പ്രാവശ്യം സെറ്റായിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് വലിയ പണിക്ക് നിൽക്കരുത് അതേപോലെ ഫുൾ ഗ്ലാസ് ടാങ്ക് സെറ്റ് ചെയ്ത് വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറാണ് ക്യൂറിങ് ടൈം അത് കഴിയാതെ ഈ സാധനം അനക്കരുത് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ലാസ്റ്റ് പോർഷൻ വെക്കാനുള്ള പണിയിലാണ് കേട്ടോ നമ്മുടെ ഗ്ലാസ് ടാങ്കിൻ്റെ പണി ഏകദേശം ഫിനിഷായി ഈ സൈഡിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തു അതിനുശേഷം നമ്മുടെ ചെറിയ ഗ്ലാസ് ഇനിയിപ്പോൾ നമ്മുടെ ചെറിയ ഗ്ലാസിൻ്റെ ഈ സൈഡിലൂടെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യാണ് ഓക്കെ പണി കഴിഞ്ഞു ഇനി വരെ എടുത്ത് അങ്ങോട്ട് വെച്ചാൽ മാത്രം മതി നമ്മുടെ കയ്യിൽ പറ്റിയേക്കുന്ന ഗ്ലൂ എല്ലാം അപ്പോൾ അപ്പം തന്നെ തുടച്ചു പോകണം കേട്ടോ ഇല്ല നമ്മുടെ ഗ്ലാസ് സ്റ്റാൻഡിൻ്റെ ഭംഗിയെ അത് കാര്യമായിട്ട് തന്നെ ബാധിക്കും ഇപ്പം ആദ്യം നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത് ഇതിനകത്ത് പറ്റിയേക്കുന്നത് ആ മൂലയ്ക്ക് കറക്റ്റായിട്ടൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇതിനകത്ത് ലീക്ക് വരാതിരിക്കാനുള്ള കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് ഇതിന് ശേഷം ഇതിനകത്ത് ഒരു റൗണ്ടുകൂടെ നമുക്ക് ഈ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതേ പ്രോസസ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്യണം ഓക്കെ ഗ്ലൂ എടുക്കുക ഈ അകത്ത് മൂലകളിൽ വരുമ്പോൾ ഒരു ശകല ഒന്ന് കൂടുതൽ ഇട്ട് കൊടുക്കുക എന്നിട്ടിങ്ങനെ എല്ലാ സൈഡിലും കറക്റ്റായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒന്നിച്ച് ചെയ്തിട്ട് അവസാനം നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആ ടേപ്പ് ഒട്ടിച്ചതിൻ്റെ ഗുണം കണ്ടില്ലേ ഇങ്ങനെ വിരള് വെച്ചിട്ട് ഒന്ന് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഒരു കാര്യം കൂടെ ചെയ്യാനുള്ള ഈ ഗ്ലാസ് ടാങ്ക് ഉണങ്ങുന്നതിന് മുന്നേ പൂർണ്ണമായിട്ട് ഉണങ്ങുന്നതിന് മുന്നേ ഈ നമ്മൾ ഒട്ടിച്ച മാസ്കിങ് ടേപ്പ് ഇനി ഇളക്കി എടുക്കണം കേട്ടോ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി പൂർണ്ണമായിട്ട് ഉണങ്ങി ഉണങ്ങുന്നതിന് മുന്നേ മാത്രം മാസ്കിംഗ് ടേപ്പ് ഇളക്കിയെടുക്കുക അപ്പോൾ നമ്മുടെ കുഞ്ഞെ നാനോ അക്വേറിയത്തിൻ്റെ പണി ഇവിടെ ഫിനിഷ് ആയിരിക്കുവാണ് അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ഷോക്കേസ് പൊട്ടിയ ഗ്ലാസ് ഇല്ലല്ലോ എന്ന് ഓർത്ത് വിചാരിക്കേണ്ട നമ്മുടെ അടുത്തുള്ള ഗ്ലാസ് ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഈ ചെറിയ ഇത്രയും വലിപ്പം വേണമെന്നില്ല ഇതിനേക്കാൾ കുറഞ്ഞ ടാങ്കുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാം വേസ്റ്റ് ഗ്ലാസ് എന്തായാലും കിട്ടും അതിൻ്റെ കട്ടിങ് ചാർജ് മിക്കവാറും കൊടുത്താൽ മതി അവരത് മുറിച്ച് തരാൻ ചാൻസ് ഉണ്ട് നമുക്കങ്ങനെ കിട്ടാറുണ്ട് ഇന്നത്തെ ചെറിയ വീഡിയോ ചെറിയ നാനോ അക്വേറിയ ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മനസ്സിലാവാത്തവർക്ക് ഒന്നുകൂടെ നോക്കുക തീർച്ചയായിട്ടും മനസ്സിലാവും ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ് ഇനി ഇതിൻ്റെ ഡെക്കറേഷൻ പരിപാടി ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് സ്റ്റിക്കർ വർക്കൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ എവിടെയെങ്കിലും ആയിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അക്വറിയം റിലേറ്റഡ് പെറ്റ് റിലേറ്റഡ് വീഡിയോസാണ് നമ്മുടെ ചാനലിൽ വരുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും കാണുന്നുണ്ടേ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം കാണുക നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും ബൈ